അവൻ എന്നെ പറഞ്ഞു, ഇനി മമ്മൂട്ടിയുടെ പ്രശ്നം എന്താണ്? ഉടനെ ഞാൻ അവിടെ നിന്ന് നേരെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഭാഗ്യത്തിന് പുള്ളി വീട്ടിലുണ്ട്, അത് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. ഭാഗ്യത്തിന് പുള്ളി വീട്ടിലുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മണിസാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, മണിസാറിന് ഈ പ്രോജക്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം മണിസാറിന് മമ്മൂക്കയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ മണിസാറിൻ്റെ കൊടുക്കുന്നു. അങ്ങനെ അവിടുന്ന് മമ്മൂക്ക വിളിച്ച് പറഞ്ഞു, ഞാൻ ബാബുവിന് 30 ദിവസം ഡേറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നമായാലും ഈ പ്രോജക്റ്റ് ഞാൻ ചെയ്തിരിക്കും. ഇനി ഒരു 5 ദിവസം കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും മണിസാറ് പ്രൊസീഡ് ചെയ്തോളൂ. ഞാൻ ഈ പടത്തിലുണ്ട്, ഈ പടം തീർത്ത് തന്നിട്ടേ പോവുകയുള്ളൂ. ആ ഉറപ്പാണല്ലോ, നമുക്ക് പറഞ്ഞു ഉറപ്പാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പടത്തിന് സാറ് തന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത്ര പോലും എനിക്ക് വേണ്ട. അതിൽ നിന്ന് കുറച്ച് എനിക്ക് എമൗണ്ട് തന്നാൽ മതി, ഈ പ്രോജക്റ്റ് നടക്കണം. ഇന്ന് ബാബുവിന് ഫുൾ സൗകര്യങ്ങൾ മണിസാറ് ചെയ്തു കൊടുക്കണം, കാരണം ഈ പടം ഗംഭീരമായിട്ട് വരേണ്ട ഒരു പടമാണ്. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു, പുള്ളി കട്ട് ചെയ്തു. അപ്പം തന്നെ എനിക്ക് ഒരു ചെക്ക് അഡ്വാൻസ് അപ്പം തന്നു. എന്നിട്ട് ഇത് ഡെന്നീസിന് ഒരു ഞാൻ അവിടെ വന്നിട്ട് അഡ്വാൻസ് കൊടുക്കാം, നിങ്ങൾ നാളെ തന്നെ നിങ്ങൾ ബി ടി എച്ചിലേക്ക് മാറി അവിടെ റൂം അറേഞ്ച് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാനും ഡെന്നീസ് ജോസഫും കൂടെ ബി ടി എച്ച് എറണാകുളത്ത് ബി ടി എച്ചിലേക്ക് കോട്ടയം കുഞ്ഞച്ചൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇരിക്കുന്നു. മണിസാറ് പിറ്റേ ദിവസം വന്ന് ഡെന്നീസ് ജോസഫിനെ കാണുകയും അവർ തമ്മിൽ ബിസിനസ് സംസാരിക്കുകയും, ഡെന്നീസ് അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ എമൗണ്ടിൽ നിന്ന് പകുതി പൈസയ്ക്കാണ് കോട്ടയം കൊച്ചിനെ എഴുതിയത്. കാരണം എൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയെ അതുപോലെ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ചാണ് അദ്ദേഹം ആ പടം ചെയ്തത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മണിസാറിനെ പറഞ്ഞു, സാറേ എനിക്ക് ഈ പടം സിനിമാ സ്കോപ്പ് വേണം, കാരണം ഔട്ട്ഡോർ കണ്ടമാനമുണ്ട്, അത് വിഷ്വൽ നന്നായിരിക്കും, അതൊരു 10 കുറേ പൈസ കൂടുതലാവുമല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഇത്തിരി വേണമെങ്കിൽ കുറച്ചോ, എന്നാലും എനിക്ക് ഈ പടം സിനിമാ സ്കോപ്പ് ചെയ്യണം, ആ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു മണിസാറ് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ റൈസ് വാങ്ങിയത്, അതുവരെ റൈസ് വാങ്ങിച്ചിട്ടില്ല. എന്നാലും ഡെന്നീസ് ജോസഫിൻ്റെ അമ്മയുടെ ബ്രദറാണ് ജോസ് പ്രകാശ്, അദ്ദേഹത്തിൻ്റെ ബ്രദറ് പ്രേം പ്രകാശ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ റൈസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരാശ്വാസം, ഇത് പോകത്തില്ല. അങ്ങനെ ഞാൻ പോയി ഡെന്നീസ് വിളിച്ച് പറഞ്ഞ പ്രകാരം ഞാൻ പ്രേംപ്രകാശ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയും അവിടെ നിന്ന് ഞങ്ങൾ മുട്ടത്ത് വർക്കി സാറിൻ്റെ വീട്ടിൽ പോവുകയും അത് എൻ്റെ പേർക്ക് അത് മാറ്റി എഴുതി തരികയും ചെയ്തു. വേരി എന്ന് പറഞ്ഞാൽ നോവലിൻ്റെ റൈറ്റ്സ് എൻ്റെ പേർക്ക് മാറ്റി എഴുതി തരികയും ചെയ്തു. അങ്ങനെ ഞാൻ നേരെ കൊണ്ട് മണിസാറിന് കൊണ്ട് കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്കിന് ഇരിക്കുന്നു. ഇരുന്ന് അതിങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വന്നു, പറഞ്ഞ് ഡെന്നീസ് അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കും, ടേപ്പ് റെക്കോർഡ് ഇത് ടേപ്പ് ചെയ്യും, രാത്രി ഞങ്ങളിത് സ്ക്രിപ്റ്റ് പേപ്പറിലേക്ക് മാറ്റും, പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഡെന്നീസ് വായിക്കും, അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഇത് നല്ല രീതിയിൽ കൊഴുത്ത് കൊഴുത്ത് വരുന്നു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞ്, നമുക്കിതിനൊരു പേരിടാം, നമുക്ക് ആ ക്യാരക്ടർ പേര് തന്നെ ഇടാം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് തന്നെ നമുക്ക് ഇടാമെന്ന്. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ മമ്മൂക്കയെ വിളിച്ച് പറഞ്ഞപ്പോൾ മമ്മൂക്കയും ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം ഒരു ഡിഫറെൻ്റ് പേര്, കോട്ടയം കുഞ്ഞച്ചൻ ക്യാരക്ടർ ഹീറോയുടെ പേരും അതാണല്ലോ. അങ്ങനെ അത് ഏതാണ്ട് ഫൈനലായി. ഒരു ദിവസം മമ്മൂക്ക പറഞ്ഞ്, ഞാൻ മറ്റന്നാ ബി ടി എച്ച് കയറി വരണമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് വരും, അതിനെ കുറേ പാട്ട് മമ്മൂക്കയ്ക്ക് പറഞ്ഞു കൊടുത്തു. മമ്മൂക്ക ഭയങ്കര ത്രില്ല്, വർക്ക് ചെയ്യും, ഫുൾ തീർത്ത് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം എന്നായി. അങ്ങനെ ഞങ്ങൾ ഈ ഫുൾ സ്ക്രിപ്റ്റ് ഇത് തീർത്തു. ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മമ്മൂക്ക ആയിരുന്നു. ഇതിനിടയ്ക്ക് ലളിത ചേച്ചിയുടെ ക്യാരക്ടർ ഒന്ന് രണ്ട് സജഷൻ അവിടെ ഇവിടെ നിന്ന് വന്നു. ഞാൻ പറഞ്ഞു, ലളിത ചേച്ചി തന്നെ ഈ ക്യാരക്ടർ വേണം, കാരണം നാടൻ ഒരു ക്യാരക്ടർ. അതിനുശേഷം പിന്നെയുള്ളത് ഹീറോയിൻ വച്ചിരുന്നത് ഒരു പുതിയ കുട്ടിയാണ്, അതൊരു വലിയ കഥയാണത്. ഹീറോയിൻ ഞാൻ അതിനു മുമ്പേ ഒരു 6 മാസത്തിന് മുമ്പേ ഈ പടം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടിയെ ഞാൻ വളരെ യാദൃശ്യമായിട്ട് കണ്ടു. ഒരു അന്ന് ഞാൻ അവരായിട്ട് സംസാരിച്ചു, അവരുടെ അമ്മയായിട്ട് സംസാരിച്ചു. അവർ ഒരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഇവർ അഭിനയിക്കും, ഇല്ല സുരേഷിൻ്റെ പടമാണെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞാൻ വിടാം. അപ്പോൾ എൻ്റെ പടത്തിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ബ്ലോക്ക് ചെയ്തു. മനോഹരമായ ഒരു കുട്ടി, അത് ഇപ്പോഴ് അത് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ് അത് നമ്പർ 1 തന്നെ ആയിരുന്നേനെ. അതിനെ കുറച്ച് ഫോട്ടോ സ്റ്റിൽസൊക്കെ എടുത്തു, കുറച്ച് ആക്ട് ചെയ്ത് നോക്കി, മനോഹരമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടിയെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഉപ്പുകണ്ടം ക്യാരക്ടേഴ്സാണ്. ഉപ്പുകണ്ടം ക്യാരക്ടേഴ്സ് ആദ്യം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ ലാലു അലക്സ്, ഭീമൻ രഘു, ശ്രീനിവാസൻ, സോറി ശ്രീനാഥ്, ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇത് ചില ആൾക്കാരായിട്ട് മണിസാർ അങ്ങോട്ട് അത്ര ഒരു ചേർച്ച കുറവോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ പറഞ്ഞു അതൊന്നും ശരിയാവണില്ല, ചിലർ വരാൻ മടിക്കുന്നു. എന്നിടയ്ക്ക് ശ്രീനാഥ് എൻ്റെ സ്ഥിര ആർട്ടിസ്റ്റാണ്, അപ്പോൾ പറഞ്ഞു പുള്ളിക്ക് അന്ന് വേറൊരു പടം കിട്ടി. എന്നെ പറഞ്ഞു ഇത് നല്ല വേഷമാണ് എനിക്കതിന്. ഞാൻ പറഞ്ഞു ശ്രീനാഥ് പോയി ചെയ്തോ, കുഴപ്പമില്ല, കാരണം അന്ന് നമ്മളത് ഇതായിട്ട് വന്നിട്ടില്ല, ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ ഇരുന്ന് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം. അങ്ങനെ മമ്മൂക്ക പറഞ്ഞു, ഈ ക്യാരക്ടർ സുഖേട്ടൻ നമുക്ക് സംസാരിക്കാം. അപ്പം ഡെന്നീസ് ജോസഫ് പറഞ്ഞു ഞാനും സംസാരിക്കാം. അങ്ങനെ ഇവർ ഡെന്നീസ് ജോസഫും മമ്മൂക്കയും കൂടെ ഒരിക്കൽ സുഖേട്ടൻ്റെ വീട്ടിൽ പോകണം.
അന്ന് അവിടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ക്യാരക്ടർ പറയണം. അപ്പോൾ സുഖേട്ടൻ സുരേഷ് ബാബു പുള്ളിയുടെ പടം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സുഖേട്ടൻ അന്ന് എന്നെ ഡെന്നിസിനോടും മമ്മൂക്കയോടും ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു ചെയ്യുന്നുണ്ട്, കാരണം അയാൾ ഞാനായിട്ടുള്ള ബന്ധം അതാണ്, എനിക്ക് എന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സുഖേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ഞാൻ അല്ല ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ സുഖേട്ടനെ വിളിച്ചു, ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സുഖേട്ടൻ അങ്ങനെ ഫൈനലാവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗണേശൻ അപ്പാഹാജ വെച്ചിട്ട് പിന്നെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കത് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഒപ്പുകണ്ണം പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ വിചാരിച്ച സ്റ്റാർ കാസ്റ്റിംഗ് അതിനകത്ത് വന്നില്ല, അത് ഒരു സൈഡ് സെറ്റായി. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒരു സീൻ രണ്ട് സീനിലൊക്കെ വരുന്ന ഇത് വേണം. ഞാൻ സ്റ്റാർസിനെ തന്നെ വിളിച്ചു, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നമുക്കായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെ വിളിച്ച് സംസാരിച്ചു. എല്ലാവരും വരാമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഷൂട്ടിംഗ് അടിക്കുന്ന സമയത്ത് അയ്യോ അതങ്ങനെ ഇതിങ്ങനെ ഞാൻ രണ്ട് സീനിന് വേണ്ടി വരണോ ഒരു സീനിന് വേണ്ടി വരണോ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡെന്നിസ് പറഞ്ഞ സാരമില്ല, നമുക്ക് മറ്റേ വിളിക്കാം, ഇയാളെ വിളിക്കാം എന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ജഗദീഷ് ശ്രീമാൻ കണ്ടിന്യൂസ് ഡേറ്റ് ഇല്ലായിരുന്നു, അദ്ദേഹത്തെ രണ്ട് ദിവസം വെച്ച് വേറെ ക്യാരക്ടർ മാറ്റി. ഒരു നല്ലൊരു സെൻട്രൽ ക്യാരക്ടറുണ്ട്. അപ്പോൾ ഞാൻ സൈനുദ്ദീൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു, കാരണം ഇയാളുടെ മിമിക്രിയൊക്കെ ഞാൻ സ്ക്രീനിൽ ഇതിൽ കണ്ടു, ടി വിയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ സൈനുദ്ദീനെ ഞാൻ പറഞ്ഞു. അപ്പോൾ മണി സാറ് എന്താണ് എറണാകുളത്തേക്ക് വിളിച്ച് പറഞ്ഞു, ഹർഷനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ എറണാകുളത്തുണ്ട്, തപ്പിയെടുക്കണം. പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി ഓഫീസ് കൂട്ടി തിരിയുന്നത് കാണുന്നത് സൈനുദ്ദീൻ അതിൽ നടന്നു പോകുന്നതാണ്. അപ്പോൾ തന്നെ പിടിച്ച് നേരെ ഫോൺ ചെയ്യിക്കുന്നു, കാരണം പറഞ്ഞ് പത്ത് മിനിറ്റ് സൈനുദ്ദീൻ്റെ ഫോൺ വരുന്നു. അങ്ങനെ സൈനുദ്ദീൻ ആ ക്യാരക്ടർ ഫിക്സ് ചെയ്തു. പ്രതാപേട്ടൻ, ബാബു ആൻ്റണി ഇങ്ങനെ വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇടയ്ക്ക് നമ്മുടെ നായിക ഫുൾ സ്ക്രിപ്റ്റ് ഏതാണ്ട് തീർന്നു. അപ്പോൾ ഇത് എല്ലാ സ്ക്രിപ്റ്റ് തീർന്നു. ചുനക്കര ചേട്ടൻ വന്നിരുന്നു വായിക്കാനിരുന്നു. മണിസാർ എല്ലാവർക്കും ഭയങ്കര തൃപ്തിയായി. ചുനക്കര ചേട്ടൻ്റെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി സ്ക്രിപ്റ്റ് സൈഡിലും അത് കുറയ്ക്കാം ഇത് കുറയ്ക്കാം ഇങ്ങനെ കൂടെ നിന്ന ഒരാളാണ്. പാട്ട് എഴുതി പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് ഹിറ്റാക്കാൻ വേണ്ടി അദ്ദേഹം കൂടെ നിന്നു. ഇത് കഴിഞ്ഞ് നായികയുടെ പ്രശ്നം, നായിക ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു പുതിയ പെണ്ണാണ്, അനിയത്തിയായിട്ട് കണ്ടുവച്ചിരിക്കുന്നത് നമ്പർ 20 നായിക സുചിത്രയാണ്. അന്ന് നമ്പർ 20 മദ്രാസ് മെയിൽ റിലീസായിട്ടില്ല. എന്നാലും സുചിത്ര പറഞ്ഞു ഈ ക്യാരക്ടർ വരാം എന്ന് പറഞ്ഞ് നമ്മളത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് ഇപ്പോൾ ഈ കുട്ടി, ഞാൻ നോക്കി വച്ചിരിക്കുന്ന കുട്ടിക്ക് ഒരു വലിയ സ്ഥലത്തു നിന്ന് കല്യാണാലോചന വരികയാണ്. വലിയ വന്നിട്ട് അവർ നേരെ വന്ന് കാണുന്ന എന്നെയാണ്, ഇങ്ങനെ സുരേഷ് അത് ബ്ലോക്ക് വെച്ചിരിക്കുന്ന കുട്ടിയല്ലേ, ഇങ്ങനെ എൻ്റെ മകന് വേണ്ടി ആലോചിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ആലോചിക്കുകയെന്ന് വെച്ചാൽ ഇല്ല, അത് ഒരു 3 മാസം കഴിഞ്ഞ് അത് കാര്യങ്ങൾ നടക്കും, ഇത് ഉറപ്പായിട്ട് നടക്കുന്ന കല്യാണമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ നായികയാണ് ഈ കൊണ്ടുപോകാൻ പോകുന്നത്. ഇല്ല കുഴപ്പമില്ല, അത് നടക്കും, കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, സുരേഷിന് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കുക, കല്യാണം വേണമെങ്കിൽ അങ്ങനെ നടക്കട്ടെ, നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കാണ്. ഞാൻ ഉടനെ മമ്മൂക്കയായിട്ട് സംസാരിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്കയ്ക്ക് എല്ലാ ഡീറ്റെയിലും പറഞ്ഞോളൂ, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു, കല്യാണം കഴിച്ച് പോകണമെങ്കിൽ പോട്ട് പാവും, പിന്നെ ഇതിൻ്റെ ലൈഫൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് വേറൊരു നായികയെ നോക്കാം. അപ്പോൾ ഒരു മാസമേ ഉള്ളൂ നായികയ്ക്ക്, ഒറ്റ മാസമേ ഉള്ളൂ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട്, ബാക്കി ഇവിടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു, കാരണം ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് ഫിനിഷായി. അതിൻ്റെയൊക്കെയുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞത്, മണിസാർ എല്ലാ പടവും ഒന്ന് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ, തിരുവനന്തപുരം വിട്ട് അദ്ദേഹം ഷൂട്ടിങ്ങിന് പോകത്തില്ല. എനിക്കത് ടെൻഷനായി, കാരണം ഇത് കോട്ടയം ചങ്ങനാശ്ശേരി പാലാ സൈഡ് പോലത്തെയുള്ള സ്ഥലങ്ങളിൽ എടുക്കുന്ന ഒരു പടമാണ്, ക്യാരക്ടേഴ്സ് അവിടെയുള്ളതാണ്. കാരണം ഇതൊരു ക്രിസ്തീയ ഗ്രാമം വേണം, ഇദ്ദേഹം പോയി കുടികൊള്ളുന്ന സ്ഥലം, കുടിയേറുന്ന സ്ഥലം അങ്ങനെ ഒരു ക്രിസ്തീയ ഗ്രാമമായിരിക്കണം. ഞാൻ മൊത്തം കൺഫ്യൂഷൻ അടിച്ചു പോയി, മണിസാറ് തിരുവനന്തപുരം ഏരിയ എന്നുള്ള രീതിയിലായിപ്പോയി. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വെച്ച് എന്ത് പറ്റിയെന്നു ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നേരെ അമ്പൂരിയിലേക്ക് പോയിക്കോ, കാട്ടാക്കട ഡാമിൻ്റെ അടുത്ത്. ഞാൻ അമ്പൂരിയിൽ നിന്ന് കേൾക്കണം അപ്പോഴേ ആദ്യമായിട്ടാണ്, കറക്റ്റ് പക്ക കോട്ടയം പറിച്ചു പോലെ ഇരിക്കുക ആ സ്ഥലം, പോയി ഒന്ന് കണ്ടു നോക്ക്, അതിനുശേഷം തീരുമാനിക്കുന്നു പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഒരു ബൈക്കുണ്ട്, അതും എടുത്തുകൊണ്ട് ഞാൻ നേരെ, ആരെ ഒന്നും പറയാൻ പോയില്ല. ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ നമ്മുടെ സീനിൽ, നമ്മുടെ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം അത് അതുപോലെയുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട ഒരു ഗ്രാമമായിട്ട് തോന്നി എനിക്ക്. കറക്റ്റ് പടിക്കെട്ടുള്ള പള്ളി, ഇപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കറക്റ്റ് സ്ഥലം, കാരണം ഒന്നും കൂടെ മോഡിഫൈ ചെയ്താൽ മതി, ഇപ്പുറത്ത് വേണമെങ്കിൽ മാർക്കറ്റ് ഇടാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു കവല, ഇപ്പുറത്ത് ഒരു കള്ളിഷാപ്പ്, ഇപ്പുറത്ത് പിന്നെ ചീട്ടുകളി ക്ലബ്ബ്, ഇപ്പുറത്തൊരു വീട്. അത്ഭുതം തോന്നിപ്പോയി എനിക്ക്, അത്ഭുതം തോന്നിപ്പോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ വിളിച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്തു, മണിസാറിനോട് പറഞ്ഞു. അപ്പോൾ മണിസാറിന് ഭയങ്കര ഹാപ്പി, കാരണം തിരുവനന്തപുരമാണ്, അമ്പൂരിയാണ്, തിരുവനന്തപുരം ഒരു 16-17 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. സുചിത്രയുടെ പ്രശ്നം വന്നപ്പോൾ സുചിത്ര പടം റിലീസാകാതെ അത് നമുക്ക് ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായി, പെട്ടെന്നൊരു കൺഫ്യൂഷനായി. നല്ലൊരു ഒരു പെണ്ണ് വേണം.
അങ്ങനെ ഞങ്ങളിരുന്ന് ആലോചിച്ചു. ഗണേഷൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഗണേശൻ ഉഷയുടെ പേര് പറഞ്ഞു. ഉഷ അന്നൊന്ന് രണ്ട് കുറേ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നതാണ്. അങ്ങനെ ഉഷയെ വിളിച്ച് ഉഷയെ ആ ക്യാരക്ടർ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ പടത്തിൻ്റെ ടീം സെറ്റാക്കി. സെറ്റാക്കിയിട്ട് നമ്മുടെ കോട്ടയം കുഞ്ചിസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീക്കി. ഷൂട്ടിംഗ് പുറപ്പെടുന്നതിന് മുമ്പ് ഡെന്നിസ് ജോസഫ് പറഞ്ഞു, ഒരു വലിയ രഹസ്യം ബാബുവിനോട് ഞാൻ പറയും, ഇപ്പോഴല്ല പടത്തിൻ്റെ റിലീസിന് ശേഷം. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പം ഞാനൊന്നും പറയില്ല, പടത്തിൻ്റെ റിലീസിന് ശേഷം ഞാൻ എല്ലാ ഒരു വലിയ രഹസ്യം ബാബുവിനോട് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ രഹസ്യം എന്ന് പറഞ്ഞു. ബാക്കി ഫുൾ സ്ക്രിപ്റ്റ് ഡെന്നിസ് ജോസഫ് എനിക്ക് റെക്കോർഡ് ചെയ്ത് തന്നു. കംപ്ലീറ്റ് സാധനം, എങ്ങനെ അതിൻ്റെ സ്റ്റൈല്, ക്രിസ്ത്യൻ സ്ലാങ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഡെന്നിസിനൂടെ ഉള്ള പോകാൻ പറ്റുന്ന പള്ളിയിലൊക്കെ പോയി ഏതാണ്ട് കൾച്ചർ കാര്യങ്ങൾ, കോട്ടയം സ്ലാങ്ങിൻ്റെ ഒരു ഇത്, അതുപോലെ തന്നെ ഈ ജോയ് തോമസ്, ജൂബിലി ജോയ് തോമസിൻ്റെ ബ്രദറുണ്ട് ജിമ്മി, അദ്ദേഹം പറഞ്ഞ ഡിറ്റോ കോട്ടയം സ്ലാങ്ങാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചാലേ മതി. അദ്ദേഹമായിട്ട് ഇടയ്ക്ക് ഞാൻ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏതാണ്ട് ഞാനും മനസ്സിൽ ആ ക്യാരക്ടറും ആ സ്ലാങ്ങും എല്ലാം ഞാനും ഉൾക്കൊണ്ടു. അങ്ങനെ ഷൂട്ടിങ്ങിനുള്ള പ്രോസസ്സായി. നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അമ്പൂരിയിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശ്യാം, ഞാൻ സാധാരണ എൻ്റെ സോങ്സൊക്കെ ഒരു മാസം മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്യും. ശ്യാം സാറിന് ഒരു അസുഖമായിട്ട് അവിടെ കിടപ്പായതുകൊണ്ട് അദ്ദേഹത്തിന് സമയത്ത് എത്താൻ പറ്റാതെ ആയിപ്പോയി. അരോമയുടെ സ്ഥിരം മ്യൂസിക് ഡയറക്ടർ കൂടെയാണ് ശ്യാം സാറ്. ചുനക്കര ചേട്ടൻ, ചുനക്കര ശ്യാം ടീമാണ് അന്ന് അവിടുത്തെ അവരുടെ എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ പ്രീവിയസ് രണ്ട് പടങ്ങൾ എഴുതിയത് അവർ തന്നെയാണ്, മ്യൂസിക് ചെയ്തത് ശ്യാം സാറുമാണ്. ആ ഒരു ബന്ധവും കിടപ്പുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ടിവാൻഡ്രത്ത് വന്നിട്ട് ഞാൻ അത് കമ്പോസിന് ഇരിക്കുകയും അവിടെ തന്നെ റെക്കോർഡ് ചെയ്ത് തരാം എന്ന് പറയുകയും ചെയ്തു. ഇവിടെ എനിക്ക് ഷൂട്ടിങ്ങും സ്റ്റാർട്ടായി. അപ്പോൾ ഏറ്റവും ദിവസം ഞാൻ കാട്ടാക്കടയിൽ അവിടെ നിന്ന് ചുവാടത്ത് നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഈ കാട്ടാ അമ്പൂരിയിലേക്ക്. അതുകൊണ്ട് മമ്മൂക്കയും ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ അവിടെ തന്നെ ഉള്ള സൗകര്യത്തിന് കാട്ടാക്കടയിൽ ഗസ്റ്റ് ഹൗസിലും ഇപ്പുറത്തൊരു ഹോട്ടലിലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് താമസമാക്കി. മമ്മൂക്കയൊക്കെ ഭയങ്കര സഫർ ചെയ്തത്, കാരണം ഒരു ചെറിയ മുറിയൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതേ ഉള്ള അവിടെ അദ്ദേഹം ഒരു കുഴപ്പവും ഒരു ബുദ്ധിമുട്ടും പറയാതെ അദ്ദേഹം അതിനകത്ത് കംപ്ലീറ്റ് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അദ്ദേഹം ആ റൂം സ്വീകരിക്കുകയും വർക്ക് സ്വീകരിക്കുകയും വർക്കിന് നമ്മുടെ സെറ്റിലെ ഒരു പ്രൊഡ്യൂസർക്ക് തുല്യമായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ കാറിൽ കൊണ്ടിരുന്നു, ചിലപ്പോൾ ഞങ്ങളെ ലൊക്കേഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ഉള്ളുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ കാർ ഓടിക്കും, ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകും. പെട്ടെന്നൊരു വീടിൻ്റെ ഒരു വേണം, അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ട് പോയി വീടൊക്കെ നോക്കാനായിട്ട് പോകും. ആർട്ടിസ്റ്റുകൾക്കും ചോറ് വിളമ്പി കൊടുക്കും, പിന്നെ അത് ഡയലോഗ് വായിച്ചു കൊടുക്കാനായിട്ട് പോയി നിൽക്കും. ഇടയ്ക്ക് മൈക്കൊക്കെ കുത്തി കൊടുക്കും. അന്ന് കോൾലെസ് മൈക്ക് വന്ന സമയമാണ്, അതും കൊണ്ടുവന്ന അദ്ദേഹമാണ്. കോൾലെസ് മൈക്ക് അത് ഫിറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ ആ കൺസോളിലിരിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിനും അദ്ദേഹം ഇൻവോൾവ് ആയി, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാറി. അങ്ങനെ അത്രയും ഒരു സ്പിരിറ്റായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പോസിങ്ങിന് അവിടെ ശ്യാം സാർ വന്നു. എനിക്കാണ് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല, കാരണം ടൈറ്റ് വർക്ക്. അപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യാം? ഞാൻ പറയും മമ്മൂക്ക ഇങ്ങനെ നാളെ മറ്റന്നെ കമ്പോസിങ്ങിന് ഇരിക്കണം, എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. മമ്മൂക്ക പറഞ്ഞു, പറഞ്ഞേ ഒരു കാര്യം ചെയ്യാം, നാളെ മറ്റന്നെ എനിക്ക് ഷൂട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നാളെ ഒരു സീനുണ്ട്, മറ്റന്നാ വർക്കില്ല. ഇതൊന്നും എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് തള്ളി വെച്ച് തരാൻ പറ്റുമോ? ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ നാളെ കമ്പോസിങ്ങിന് പോകാം, ഞാൻ പോയി അവിടെ ഇരിക്കുക, എന്നിട്ട് വൈകുന്നേരം ബാബുവിനെ പാട്ട് കൊണ്ട് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു, ഡിസൈഡ് ചെയ്തോ, കുഴപ്പമില്ല, ശ്യാം സാറും ചുനക്കര ചേട്ടനും അല്ലേ, മമ്മൂക്കയുടെ ഇഷ്ടത്തിനത് പറഞ്ഞു, കുഴപ്പമില്ല. ഇല്ല, ഞാൻ എന്തായാലും നാളെ കമ്പോസിങ്ങിന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മമ്മൂക്ക കമ്പോസിങ്ങിന് പോകുന്നു. അങ്ങനെ ശ്യാം സാർ, മമ്മൂക്ക, ചുനക്കര ചേട്ടൻ കമ്പോസിങ്ങിന് ഇരിക്കുന്നു. ഈ വൈകുന്നേരം ആയപ്പോൾ മമ്മൂക്ക ഏതാണ്ട് റഫായിട്ട് പാടിയ പാട്ട് കൊണ്ടുവന്ന് കേൾപ്പിച്ചു. നല്ല രസമുള്ള പാട്ട്, ഇത് കൊള്ളാം, ആ ഇത് കൊള്ളാം, നാളെ രണ്ട് പാട്ടിൻ്റെ കമ്പോസിങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ മമ്മൂക്ക പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് പാടി ഏതാണ്ട് ഒരു ട്രാക്ക് പോലെ പാടിച്ചിട്ട് മമ്മൂക്ക കൊണ്ട് 3 പാട്ടും കേൾപ്പിക്കുന്നു. നല്ല രസമുള്ള പാട്ട്. അതിന് പിറ്റേ ദിവസമാണ് റെക്കോർഡിങ് നമ്മൾ. മമ്മൂക്ക കൂടെ എന്തായാലും ഒരു സീൻ നാളെ വെച്ചിങ്ങനെ ഞാൻ മാറ്റിത്തരാം. മമ്മൂക്ക അതിൻ്റെ റെക്കോർഡിങ് പോയി അറ്റൻഡ് ചെയ്യുന്നത്.
നമുക്ക് ആ പിന്നെ ദിവസം പോയി റെക്കോർഡിങ് ആയിട്ട് ചെയ്ത് വൈകുന്നേരം കംപ്ലീറ്റ് മൂന്ന് ടേപ്പിൽ അന്ന് ടേപ്പാണ് ടേപ്പ് കൊണ്ടുവരുന്നു. മമ്മൂക്കയുടെ കാർഡ് വെച്ചിട്ട് ഞങ്ങൾ ഫുൾ യൂണിറ്റ് അവിടെ ഇരുന്നിട്ട് ആ പാട്ട് കേൾക്കുന്നു. മനോഹരമായ മൂന്ന് പാട്ട് മമ്മൂക്കയാണ് കംപ്ലീറ്റ് അതിൻ്റെ കമ്പോസിങ്ങിന് പോയത്. കാരണം സമയം പോലും കിട്ടിയില്ല നമുക്ക്. അങ്ങനെ ഗംഭീരമായിട്ട് നമ്മളത് എല്ലാവരുടെയും ഹാർഡ് വർക്കോടുകൂടി വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്ത ഒരു ചിത്രമാണ് കോട്ടയം കുഞ്ഞച്ചൻ. കാരണം ലൊക്കേഷൻസ് മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്തെടുത്തു. എല്ലാ ആൾക്കാരുടെ സപ്പോർട്ട്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. എടാ ഇത് ഈ ഏറ്റവും രസം പറഞ്ഞാൽ ഞാനും സുഗേട്ടൻ്റെ മനസ്സുകൊണ്ട് എനിക്കെന്തോ സുഗേട്ടനോടൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സുഗേട്ടൻ എന്നോടും ഉണ്ടായിരുന്നു. കാരണം ഈ എന്തോ ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പടത്തെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഞാനും സുഗേട്ടനും അങ്ങ് ഇൻറ്റിമേറ്റായി. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരന തുല്യനായിട്ട് എന്നെ കാണുകയും തിരിച്ച് എനിക്ക് ഇദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അത്ര ഇഷ്ടമായി ഞങ്ങൾ തമ്മിൽ സുഗേട്ടനും ഞാനായിട്ട്. അതിനുശേഷം തുടർന്നു, അതിനുശേഷം സുഗേട്ടൻ എൻ്റെ എല്ലാ പടത്തിലും അഭിനയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ ഫിനിഷ് ചെയ്യുകയും ബാക്കി ഏറ്റവും രസം ഞാനത് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് വരാതിരിക്കുകയൊക്കെ ചെയ്തു. പകരം സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ട് ചെയ്തു. കാരണം കുഞ്ഞേട്ടൻ്റെ റോൾ വെച്ചിരുന്നത് വേറൊരു ആർട്ടിസ്റ്റിനായിരുന്നു. അന്നേരം പെട്ടെന്ന് കുഞ്ഞേട്ടനെ വിളിച്ച് പറയും, കുഞ്ഞേട്ടൻ പിറ്റേ ദിവസം ഒന്ന് ചെയ്യുകയും ചെയ്തു. അത് ആ റോള്, ആ ക്യാരക്ടർ ഇപ്പോഴും ഹൈലൈറ്റാണ്, എപ്പോഴും ഹൈലൈറ്റ് ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഈശ്വരാധീനമുള്ള ഒരു ചിത്രമാണ് കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചൻ്റെ എഡിറ്റിംഗ് വർക്ക് നടക്കുന്നു, കട്ട് ചെയ്ത് ടോട്ടലായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത് ഒരു ഒരു ഡബിൾ പോസിറ്റീവ് ലൈനിലായി. മണിസാറിന് അത്ര ഒരു 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 തൃപ്തിക്കുറവ്. കാരണം വേറെ ഒന്നുമല്ല, മമ്മൂക്ക കോമഡിക്കാരാണ് ചെയ്തിരിക്കുന്നു. തൊട്ട് മുമ്പേ മണിസാറിൻ്റെ ഒരു ഒരു പടം, അദ്ദേഹം കോമഡി ചെയ്തിട്ടൊരു പടം വന്നു, അത് അത്ര അവർക്ക് സക്സസ് ആയില്ല. പിന്നെയുള്ളത് മമ്മൂക്കയുടെ ഒരു ഒരു കോമഡി പടം വിജയിക്കുമെന്നൊരു തോന്നൽ. പുള്ളിക്ക് ഇത്തിരി ടെൻഷൻ കാരണങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് കാര്യങ്ങളുണ്ട്. എന്നാലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വിളിച്ചാൽ പുള്ളിയെ ദോഷം വരായിരുന്നാൽ മതി, ഇത് നന്നായിട്ട് ഓടിയാൽ ബാബുവിൻ്റെ ഭാഗ്യം, ലക്കാണ്, വേറെ കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം എന്ന് മനസ്സാറ് പറയുകയും ചെയ്തു. ഞാനിത് എന്നിട്ട് ഡെന്നിസ് ജോസഫിനെ ഞാൻ ഇവിടെ നിന്ന്, എനിക്ക് സമാധാനം ആവാത്തതുകൊണ്ട് ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് അദ്ദേഹം നേരെ ചെന്നൈക്ക് വരുത്തി. ചെന്നൈക്ക് വരുത്തി അദ്ദേഹത്തിനെ കാണിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് അത്യാവശ്യമുള്ള ഒരു മിനിക്ക് പണി കാര്യങ്ങളൊക്കെ ആയി. റീ റെക്കോർഡിങ്ങിന് പോയി. ശ്യാം സാറ് നല്ല അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ മിക്സ് ചെയ്ത് സാധനം വന്നു. എന്നാലും മണിസാർ ഒരു ഒരു ആവറേജിൽ കൂടുതൽ, ഒരു 40 മാർക്കിൽ കൂടുതൽ ആ പടത്തിന് കൊടുത്തിരുന്നില്ല. ഇത് എനിക്കും ഒരു ടെൻഷൻ, സാറിൻ്റെ ഒരു മുഖം കാണുമ്പോൾ ഒരു ടെൻഷൻ കാര്യങ്ങൾ. അതിന് എന്തുമാത്രമല്ല, അന്ന് പറ്റുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇവരെ സ്ഥിരം ടീമിലുള്ള കുറേ ആൾക്കാർ അത് അങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പലരും ഒഴിവായി. ഈ ചില ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്യാതെ അത് തിരക്കാണ് ഇത് തിരക്കാന്ന് പറഞ്ഞു. കോട്ടയം കുഞ്ഞച്ചൻ വർക്ക് ചെയ്യാതെ ഒഴിവായ ആൾക്കാർ എൻ്റെ മനസ്സിലുണ്ട്. അത് അങ്ങനെ കിടപ്പുണ്ട്. ശരി, ഞാൻ പറഞ്ഞു ഇത് സക്സസ് ആയില്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രതീഷിന് തമ്പിച്ചായനും തമ്പി കണ്ണൻ നായനത്തിനും ഈ പടം കാണണം എന്ന് പറഞ്ഞു. അത് മമ്മൂക്ക വിളിച്ചു പറഞ്ഞു അവരൊന്ന് കാണണം എന്ന് പറഞ്ഞു. അതിനുള്ള പ്രൊജക്ഷൻ അറേഞ്ച് ചെയ്തു. രതീഷും തമ്പിച്ചായനും രാത്രി എന്ന് പറഞ്ഞു ഉഗ്രം പടം, ഇതൊരു ഒരു ഒരു ഭയങ്കരമായിരിക്കും, ഇതൊരു ട്രെൻഡ് സെറ്ററായിരിക്കും എന്ന് എന്ത് പറയുന്നു തമ്പിച്ചായനും രതീഷും. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡെന്നിസ് ജോസഫിൻ്റെ ഫോണാണ്, നാളെ ഹരിഹരൻ സാറിന് പടം കാണണം എന്ന് പറഞ്ഞു. എൻ്റെ മുട്ടിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഹരൻ സാറിന്, ഹരൻ സാർ ഇങ്ങനത്തെ എൻ്റെ പടം ഇങ്ങനത്തെ ഒരു പടം കാണണം, കുഴപ്പമില്ല ബാബു ഒന്ന് കാണിച്ചു കൊടുക്ക്, സാറ് ഇങ്ങനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. സാറ് കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, കാരണം എനിക്കും ഒരു അഭിപ്രായം അറിയാമല്ലോ. ഇന്നത്തെ അടുത്ത പടം ഹരിഹരൻ സാറിന് വേണ്ടിയിട്ട് ഡെന്നിസ് ജോസഫ് എഴുതുന്നുമുണ്ട്, ഒളിയമ്പുകൾ എന്ന് പറഞ്ഞ പടം. അങ്ങനെ ഞാനവിടെ പ്രൊജക്ഷനൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ പോയില്ല, കാരണം സാറിൻ്റെ കൂടെ ഇരുന്ന് പടം കണ്ട് ഒരു അഭിപ്രായം എനിക്കൊരു ഉൾഭയമുണ്ട്. കാരണം മണിസാറിനെ പോലെ ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ആവറേജേ ഉള്ളെന്ന് പറയുന്നു, മണിസാറിൻ്റെ കൂടെ എന്ന കമ്പനിക്കാർ ആവറേജേ ഉള്ളെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഉൾഭയമുണ്ട്, എൻ്റെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയാണത്. അപ്പോൾ എനിക്കൊരു പേടി, ഹരൻ സാറിനെ പോലെ വലിയ ഡയറക്ടർ, ഇത്രയും വലിയ ഹിറ്റ് മേക്കർ പടം കണ്ടിട്ട്, എൻ്റെ സാധാരണ ഒരു പടം കണ്ടിട്ട് എന്ത് പറയും എന്നുള്ളൊരു പേടി കാര്യങ്ങളുണ്ട്. രാത്രിയായപ്പോഴത്തേക്കും ഹരൻ സാറ് എൻ്റെ ഹോട്ടലിലേക്ക് വിളിക്കണം. എൻ്റെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സുരേഷ്, എനിക്ക് പടം, നിങ്ങളാണ് അടുത്ത ഒരു വലിയ ഡയറക്ടർ എന്ന് പറഞ്ഞു. ഞാൻ സാറേ, ഞാൻ കുഴപ്പമില്ലല്ലോ സാറിന് എന്നാണ് ആദ്യം ചോദിച്ചു. ഇല്ല മനോഹരം, എന്ത് കുഴപ്പം, മനോഹരം എന്ന് പറഞ്ഞു കട്ട് ചെയ്തു. പിന്നെ പറഞ്ഞത് ഡെന്നിസ് ജോസഫിൻ്റെ വിളിയാണ്. ഡെന്നിസ് എന്നെ വിളിച്ച് പറഞ്ഞു മമ്മൂക്ക വിളിക്കും എന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു ഹരൻ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, രതീഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്തായാലും നമ്മൾ തകർക്കും ബാബു എന്ന് മമ്മൂക്കയും പറയണം. ഒരുവിധം എനിക്ക് ഇങ്ങനെ ജീവൻ വേണം. പിറ്റേ ദിവസം രാവിലെ തമ്പിച്ചായ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നും കൂടെ പടം കാണണമെന്ന്, അത് അറേഞ്ച് ചെയ്തു. എന്തായാലും എനിക്ക് ഒരുവിധം കോൺഫിഡൻ്റായി, കുഴപ്പം വരത്തില്ല ഈ പടം എന്നുള്ളൊരു വിശ്വാസമായി. മണിസാർ ഇവിടെ എല്ലാ തിയേറ്ററിലും രണ്ടാഴ്ച വെച്ച് അങ്ങ് ഡേറ്റ് എടുത്തു. കാരണം ഒരാഴ്ച കുഴപ്പമില്ലാതെ പോകും, ഒരാഴ്ച കുഴപ്പം, കാരണം നഷ്ടം വരില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് തിയേറ്റർ എടുത്തു. ഓൾ കേരള രണ്ടാഴ്ച,
രണ്ടാഴ്ച കഴിഞ്ഞാൽ നിർത്തിക്കും അടുത്ത പടം എന്ന് പറഞ്ഞു. വിമാനത്ത് ധന്യയിലാണ് പടം റിലീസ് വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു രമ്യ തിയേറ്ററും കൂടെ ഫ്രീ ആണ്, ഒരു ഒരു മൂന്നാല് ദിവസം അവിടെ കളിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം മണി സാർ അത് വേണോ, ഒരു തിയേറ്ററിൽ ഇല്ല കുഴ ഫ്രീ ആണ്, ഒരു നാല് ദിവസം നോക്കാം നമുക്ക്, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാക്സിമം പബ്ലിസിറ്റി മണി സാർ കൊടുത്തു, കംപ്ലീറ്റ് പബ്ലിസിറ്റിയൊക്കെ കൊടുത്തു. നേരെ പടം റിലീസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 11:30 നൂൺ ഷോയ്ക്ക് അവിടെ ചെന്നപ്പോൾ മാനേജർ എന്നെ പറഞ്ഞു 9 തൊട്ട് ഇവിടെ ആൾക്കാർ വന്ന് കിടക്കുകയാണ്. 11:30 പടം തുടങ്ങി. അത്യാവശ്യം കയ്യടി ബഹളം ഉണ്ടായി. നൂൺ ഷോ കഴിഞ്ഞാൽ പറഞ്ഞു പടം തിരക്കേടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ജീവൻ വീണു. മാറ്റിനി നോക്കിയപ്പോഴത്തേക്കും നൂൺ ഷോയുടെ 2.5 ആൾക്കാർ കിടപ്പുണ്ട് മാറ്റിനിക്ക്. പടം കണ്ടപ്പോൾ കൊള്ളാം എന്നുള്ള അഭിപ്രായമായി. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര ജനക്കൂട്ടം കിടപ്പുണ്ട് പുറത്ത് ധന്യാരമ്യ തിയേറ്ററിൽ. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ പടം ഹിറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയറായി. അത് നോക്കിയപ്പോൾ വീണ്ടും കിടപ്പുണ്ട് ആൾക്കാർ സെക്കൻഡ് ഷോയ്ക്ക്. സെക്കൻഡ് ഷോയ്ക്ക് ഭയങ്കര ജനം, സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഓൾ കേരള വന്നു. ഒരു ഒരു മണിസാറ് കംപ്ലീറ്റ് എല്ലായിടത്തും വിളിച്ചപ്പോൾ എല്ലായിടത്തും സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ ഹിറ്റ് എന്ന് മാത്രമല്ല ജനം ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ജനം, ഒരു രക്ഷയില്ലാത്ത ജനം. സീൻ ബൈ സീൻ ക്ലാപ്സ്. നമ്മൾ സാധാരണ ഒരു ആവറേജ് ആയിട്ടെടുത്ത സീൻസ് പോലും ഭയങ്കര ക്ലാപ്സ്, അന്തമിട്ട ക്ലാപ്സ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഡെന്നിസ് വിളിച്ച് ബാബു കലക്കി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും മണി സാർ എൻ്റെ വീട്ടിൽ, പുള്ളി ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. എന്നാൽ പിടി അടുത്ത പടത്തിൻ്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് എൻ്റെ കയ്യിൽ ഒരു പൊതിയെന്ന് തന്നു. ഞാൻ ഡെന്നിസിനെയും കാണുന്നുണ്ട്, ഞാൻ മമ്മൂട്ടിയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഓൾ കേരള ഭയങ്കര ഹിറ്റും ഭയങ്കര റിപ്പോർട്ടും അങ്ങനെ തകർത്ത് ആടുകയാണ്. ഇവിടെ ഇവിടെ 2 തിയേറ്ററിൽ ഡേറ്റ് എടുത്തിട്ടുണ്ട് പലയിടത്തും. പിന്നെ അവിടെ നിന്ന് പലയിടത്തും എക്സ്റ്റെൻഡ് ചെയ്ത് കാര്യങ്ങളും അങ്ങനെയൊക്കെ വേണ്ടി വന്നു. അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് റിസ്റ്റ് ചെയ്ത് കോട്ടയത്തൊന്നും അടുക്കാൻ പറ്റാത്ത ജനം. അവിടെ 2 തിയേറ്റർ എടുത്തിട്ടുള്ളൂ. 2 അവിടെ പോയിട്ട് 4 റിസർവേഷൻ കിടപ്പുണ്ട് അവിടെ. ആ രീതിക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് തിമിർത്ത് ആടിയ ഒരു പടമാണ് കോട്ടയം കുഞ്ഞച്ചൻ. അപ്പോൾ എൻ്റെ മമ്മൂക്ക് ചിന്തു പറ്റി. നമ്മൾ മമ്മൂക്ക് ഡെന്നി ഇങ്ങനെ ഫിലിപ്പേട്ട അത്ര ഞെട്ടുന്നില്ല, കുഴപ്പമില്ല ടേക്ക്, ഞാൻ അയാളെ ഞെട്ടിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തു, ഇത് അങ്ങ് സ്റ്റാർട്ടായി.